നമസ്കാരം നിരക്ക് വർദ്ധിപ്പിക്കാമെന്ന് ഉറപ്പു നൽകിയിട്ടും നടപ്പാക്കാത്തതിനെതിരെ സ്വകാര്യ ബസ് ഉടമകളുടെ അനിശ്ചിതകാല സമരം ഇന്ന് മുതൽ പന്ത്രണ്ടായിരം സ്വകാര്യ ബസ്സുകളിൽ കോവിഡ് കാലത്തിന് ശേഷം സർവീസിന് ഇറങ്ങിയത് അയ്യായിരത്തി അഞ്ഞൂറ് ബസ്സുകളാണ് സമരത്തിന്റെ ഭാഗമായി ഈ ബസ്സുകൾ നിരത്തിലിറക്കില്ലെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ജോൺസൺ പയ്യമ്പിള്ളിയും സംയുക്ത സമരസമിതി ചെയർമാൻ ലോറൻസ് ബാബുവും പറഞ്ഞു യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചതാണെന്നും എന്നു മുതൽ കൂട്ടണം എന്ന് മാത്രമാണ് ഇനി തീരുമാനിക്കേണ്ടതെന്നും മന്ത്രി ആന്റണി രാജു അറിയിച്ചിരുന്നു ജനത്തെ ബുദ്ധിമുട്ടിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ബസ് ഓട്ടോ ടാക്സി നിരക്ക് വർധന എൽ ഡി എഫിലെ ഉന്നത നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം നടപ്പാക്കും അതേസമയം കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം ഇത് പരിഗണിച്ചില്ല സ്വകാര്യ ബസ് പണിമുടക്ക് തുടങ്ങുന്ന സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ ഈ ചർച്ചയ്ക്ക് സാധ്യതയുണ്ട് ധാരണയിലെത്തിയാൽ അടുത്ത മന്ത്രിസഭായോഗം തീരുമാനിക്കും അടുത്ത എൽ ഡി എഫ് യോഗം മുപ്പതിനാണ് മന്ത്രിസഭായോഗവും അന്ന് ചേരുന്ന സാഹചര്യത്തിലാണ് എൽ ഡി എഫിന് മുൻപ് ഉന്നത നേതാക്കളുമായി ചർച്ച നടത്തി ധാരണയിലെത്താൻ ശ്രമിക്കുന്നത് ബസിന്റെ മിനിമം ചാർജ് പത്ത് രൂപയാക്കി ഉയർത്താനാണ് ധാരണ കിലോമീറ്റർ നിരക്കിലും വർധനയുണ്ടാകും ഓട്ടോയുടെ മിനിമം ചാർജ് മുപ്പത് രൂപയും കിലോമീറ്റർ നിരക്ക് പതിനഞ്ച് രൂപയുമായി ഉയർത്താനാണ് കമ്മീഷന്റെ നിർദ്ദേശം ടാക്സി നിരക്കിലും കാര്യമായ വർധനയുണ്ട് ഫയൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഗതാഗത വകുപ്പ് കൈമാറിയിരുന്നു ബസ് ചാർജ് വർദ്ധന തത്വത്തിൽ സർക്കാർ അംഗീകരിച്ചെന്നും ഉടൻ നടപ്പാക്കുമെന്നും മന്ത്രി ആന്റണി രാജു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നവംബറിലാണ് ബസ് ഉടമകൾ സമരം പ്രഖ്യാപിക്കുന്നത് സമരം തുടങ്ങുന്നതിന് മുൻപ് ഒരു ദിവസം ബസ് ഉടമകളുടെ ആവശ്യങ്ങളെല്ലാം ന്യായമാണെന്നും അത് ഉടൻ പരിഗണിക്കുമെന്നും അധികൃതർ അറിയിക്കുകയായിരുന്നു അതോടെ സമരം പിൻവലിച്ചു എന്നാൽ അതുകഴിഞ്ഞ മാസങ്ങളായെങ്കിലും ഒരു തീരുമാനവും ആകാത്ത സാഹചര്യത്തിൽ സമരം തന്നെ ഏകമാർഗമെന്ന് ബസ്സുടമ സംയുക്ത സമിതി ജനറൽ കൺവീനർ ടി ഗോമിദാഥൻ പറയുന്നു അതുപോലെ സ്വകാര്യ ബസ് വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അടിയന്തര നടപടികൾ വേണമെന്ന അഞ്ചു വർഷം മുൻപ് തന്നെ ഇതേപ്പറ്റി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച രാമചന്ദ്രൻ കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മിനിമം ചാർജ് എട്ട് രൂപയാക്കി നിശ്ചയിച്ചത് അന്ന് ഡീസൽ വില അറുപത്തിരണ്ട് രൂപയായിരുന്നു കോവിഡിന്റെ തുടക്കകാലത്ത് മറ്റൊരു തരത്തിലുള്ള ചാർജ് വർധനയുണ്ടായി മിനിമം ചാർജ് അതേപടി നിലനിർത്തി എന്നാൽ അതിൽ യാത്ര ചെയ്യാവുന്ന ദൂരം അഞ്ചു കിലോമീറ്ററിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ആക്കി ചുരുക്കി ബസ് ഉടമകൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്തില്ലെങ്കിലും യാത്രക്കാരനെ ഉപദ്രവിക്കാൻ ഇതുവഴി സാധിച്ചത് മാത്രമാണ് നേട്ടം മിനിമം ചാർജ് പത്ത് രൂപയാക്കാമെന്ന് രാമചന്ദ്രൻ കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോഴാണ് സർക്കാർ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടായത് വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് അഞ്ച് രൂപയാക്കണമെന്നും കമ്മീഷൻ അന്ന് തന്നെ നിർദ്ദേശിച്ചിരുന്നു പക്ഷേ രണ്ട് വർഷം മുമ്പ് ആവശ്യപ്പെട്ടത് ഒന്നും നടന്നില്ലെന്ന പരിഭവത്തിലാണ് ബസ് ഉടമകൾ